നർമ്മം കലർന്ന കോഴിക്കോടൻ ഭാഷാശൈലി കൊണ്ട് മലയാളക്കരയാകെ പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യ സാമ്രാട്ട് വിടവാങ്ങി. അദ്ദേഹത്തിന്റെ വിയോഗം എത്രത്തോളമാണ് മലയാള സിനിമയെ ബാധിച്ചിരിക്കുന്നത്? ആ ഒരു വിടവ് നികത്താൻ ഇനി വരുന്ന കലാകാരന്മാർക്ക് കഴിയുമോ? പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം. മലയാള സിനിമയിൽ നല്ല നടന്ന മരക്കപ്പുണ്ട്. ആ നമ്മളെ മാമുക്കോയനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഹാസ്യതാരമാണല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ, പിന്നെ റാഞ്ചിറാവു സ്പീക്കിംഗ് അതിലേക്കുള്ള ഡയലോഗ്, പിന്നെ ഈ പറഞ്ഞ പോലെ നാടോടിക്കാരിലാണല്ലോ നമ്മൾ പറഞ്ഞ ഗഫൂർക്ക ദോസ് എന്ന് പറഞ്ഞാൽ, പിന്നെ വേറെ ഏതാ ഈ മാണ്ട എന്ന് പറയുന്ന ഡയലോഗ്. മാമുക്കൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാടാണ് റാംജി റാംലെ ഓട ബാലകൃഷ്ണ എന്നുള്ളത്. പിന്നെ ഗഫൂർ നാടോടിക്കാട്ടില്ല അസ്സലാമു അലൈക്കും വാലൈക്കും സലാം അത് മതി മക്കൾ അത് അതുള്ള അതുപോലെ ഒരു നല്ലൊരു ക്യാരക്ടറും ഒരു നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരാളെ കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കും. വളരെ അതുപോലെ ഇന്നസെൻ്റ് ചേട്ടൻ അതൊക്കെ ഒരു നമ്മുടെ ഒരു വലിയൊരു തീരാ നഷ്ടമാണ്. നീ എല്ലാം കണ്ടപ്പോൾ ഓടിപ്പോയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്നാണ് കീരി എന്നാണ് ഒരു റൗഡിയായിട്ട് വിളിച്ച മൂപ്പരി കീരി അച്ചു അടിപൊളിയല്ല. എന്നെ തല്ലാരം നമ്മൾ അടിപൊളി തല്ലാരണ്ടോ വരുന്ന ഒരു തലമുറയിലെ കലാകാരന്മാർക്ക് അവരുടെ വിടവ് നികത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലില്ല, ഒരിക്കലില്ല. കാരണം അവരുടെ കോമഡി വേറെ, ഇവരുടെ വേറെ. ഇവർ നമ്മൾ ഒരു സാധാരണക്കാരനെ എപ്പോഴും കണ്ടിരുന്നിട്ട് ആ മാനസിക പ്രയാസം തീർക്കാൻ ഇനി പുതിയ ഒരുക്കറ്റും അവർ എൻജോയ് ആയിട്ടില്ല. ഇതൊരു സാധാരണക്കാരൻ്റെ നടൻ, അത് അവരെ കൊണ്ടാവും. ഇവിടെ വന്ന് കെട്ടാനായിട്ട് തൽക്കാലം പെട്ടെന്ന് ഉണ്ടാവില്ല, കാലക്രമേണ ഉണ്ടായെങ്കിൽ ഉണ്ടായി. കാരണം ആ കോഴിക്കോട് സ്റ്റൈൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച വേറൊരാൾ ഇല്ല എന്ന് തന്നെ പറയാം. പഴയ ഹാസ്യനടന്മാരുടെ ഒരു വിടവിൽ അത് എന്നും അത് അങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് തന്നെയാണ്. കാരണം ജഗതി ഇപ്പോൾ തിരിച്ചു വന്നിട്ടില്ല, അതുപോലെ തന്നെ ഇന്നസെൻറ്റിൻ്റെ വിടവാങ്ങൽ, പിന്നെ അതുപോലെ തന്നെ മാമുക്കോയെ നമ്മുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹാസ്യതാരങ്ങളായിരുന്നു ഇവർ. അവരെല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ ഓർമ്മകളായി. സത്യൻ്റെ ശേഷം വേറൊരു സത്യം പോലും ആരും വന്നില്ലല്ലോ. കാരണം മലയാളത്തിലെ നെടുതൂണാണ് മമ്മൂട്ടി. മമ്മൂട്ടി പോലും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയിലേക്ക്, മമ്മൂട്ടിൻ്റെ ശൈലി വേറെ, സത്യൻ്റെ ശൈലി വേറെ. മമ്മൂട്ടി നടന്ന മഹാനടൻ തന്നെയാണ്, മോഹൻലാൽ നടൻ തന്നെയാണ്. സത്യൻ മരണപ്പെട്ടു പോലെ ഇപ്പം ഞാൻ മരിച്ചതിനെ പോലെ ഒരാൾ വരില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. മാമുക്കോയ, ഇന്നസെൻറ്റ്, ശങ്കരാടി, ഉടിൽ ഉണ്ണികൃഷ്ണൻ, ഊഹ്, മലയാളത്തിലെ ഏറ്റവും നല്ല നടനാണ് ഉടിൽ ഉണ്ണികൃഷ്ണൻ. അതൊക്കെ പിന്നെ തന്നെയാണ് മലയാള സിനിമ.